കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ക്യാൻസർ രോഗികൾക്ക് ഒരു ആശ്വാസകരമായ കണ്ടെത്തൽ വന്നിരിക്കുന്നു. നമ്മുടെ കേരളം മുഴുവൻ സുലഭമായ ചക്ക ക്യാൻസർ രോഗികൾക്ക് കീമോയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമെന്ന പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു. കേരളത്തിൽ സുലഭമായ ചക്കയുടെ ഈ വലിയ ഗുണം ലോക വൈദ്യശാസ്ത്രം കൂടി അംഗീകരിച്ചാൽ നമുക്ക് പലതുണ്ട് മെച്ചം. ക്യാൻസർ രോഗികൾക്ക് മാത്രമല്ല, ഉപയോഗിക്കാതെ വലിച്ചെറിയുന്ന ചക്കയ്ക്ക് പൊന്നും വില കിട്ടും. കേരളത്തിൽ ഉണ്ടാകുന്ന ചക്കകളുടെ 70% ഉപയോഗിക്കാതെ നശിച്ചു പോകുന്നു. പ്ലാവിൽ നിന്നും തന്നെ പഴുത്ത് നശിക്കുകയാണ്. ലോകമാകെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചക്ക എന്ന വെജിറ്റബിൾ ആഹാരത്തിന്റെ ഔഷധ ഗുണം എത്തിയാൽ കേരളത്തിലെ ജനങ്ങൾക്കും അതിന്റെ ഗുണം കിട്ടും. സെന്റുകൾ മുതൽ ഏക്കറുകൾ വരെയുള്ളവർക്ക് പ്ലാവും ചക്കയും ധാരാളമുണ്ട്. ക്യാൻസറിനുള്ള കീമോ ചികിത്സയുടെ വേദനാജനകമായ പാർശ്വഫലങ്ങൾക്ക് ചക്കയിലൂടെ മോചനമുണ്ടെന്ന വലിയ കണ്ടെത്തൽ നടത്തിയത് ഡോക്ടർ തോമസ് വർഗീസിന്റെ മേൽനോട്ടത്തിലായിരുന്നു. കീമോതെറാപ്പിക്ക് വിധേയരാകുന്നവരിൽ 43% പേർക്കും കടുത്ത ക്ഷീണം, വയറിളക്കം, ന്യൂമോണിയ, വായിലെ വ്രണം തുടങ്ങിയ പാർശ്വഫലങ്ങൾ വരാറുണ്ട്. പച്ചചക്ക പൊടിച്ച് ദിവസം 30 ഗ്രാം വീതം പ്രാതലിനും അത്താഴത്തിനും നൽകിയപ്പോൾ ഈ പാർശ്വഫലങ്ങൾ വരുന്നില്ലെന്നാണ് കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ പഠനത്തിൽ കണ്ടെത്തിയത്. കേരളത്തിൽ നിന്നുള്ള ഈ കണ്ടുപിടുത്തൽ ലോകമാകെ പടരുന്നതോടെ വലിയ ആശ്വാസമായിരിക്കും ക്യാൻസർ രോഗികൾക്ക് ലഭിക്കുക. 50 ക്യാൻസർ രോഗങ്ങളിലാണ് പരീക്ഷണം നടത്തിയത്. ഡോക്ടർ തോമസ് വർഗീസിന്റെ മേൽനോട്ടത്തിൽ രോഗികൾക്ക് ചക്കപ്പൊടി ചേർത്ത വിഭവങ്ങൾ നൽകുകയും കീമോയുടെ പാർശ്വഫലങ്ങളിലെ വ്യത്യാസം നിരീക്ഷിക്കുകയുമായിരുന്നു. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്ലിനിക്കിൽ ഗവേഷണത്തിലൂടെ പച്ചച്ചക്ക പുഴുക്ക് രൂപത്തിലോ നാടൻ വിഭവങ്ങളിൽ ചേർത്തോ കഴിക്കുന്നത് പ്രമേയം കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് മൈക്രോസോഫ്റ്റിന്റെ മുൻ ഡയറക്ടർ കൂടിയായ ജെയിംസ് ജോസഫ് ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴത്തെ പരീക്ഷണത്തിനും മുന്നിട്ടിറങ്ങിയത്. അരിയാഹാരം ഉപേക്ഷിച്ച പ്രമേഹ രോഗികൾ ചക്ക ഉപയോഗിച്ചാൽ ഇൻസുലിൻ ഉപയോഗവും പ്രമേഹ മരുന്ന് ഉപയോഗവും ഗണ്യമായി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. കാരണം അരിയാഹാരത്തിൽ 95% വരെ കാർബോഹൈഡ്രേറ്റ് ഉള്ളപ്പോൾ ചക്കയിൽ അടങ്ങിയിരിക്കുന്നത് 30% വരെ ഉള്ളൂ എന്നാണ് പഠന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ രംഗത്തെ കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വൻ വിപ്ലവത്തിന് സാധിച്ചിട്ടില്ല. ക്ലിനിക്കൽ പഠന പ്രബന്ധം റോമിലെ യൂറോപ്യൻ ന്യൂട്രീഷൻ സമ്മേളനത്തിൽ ചക്ക പ്രമേഹം കുറയ്ക്കുമെന്ന വിധത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ചക്ക ഉപയോഗം ക്യാൻസർ ചികിത്സയ്ക്ക് ഗുണകമെന്ന കണ്ടെത്തൽ സാൻഡിയോഗയിൽ അമേരിക്കൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച് സമ്മേളനത്തിലും ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച് സമ്മേളനത്തിലും അവതരിപ്പിക്കും. രാജ്യാന്തര മെഡിക്കൽ ജേണലായ ബയോമോളിക്യൂൾസിൽ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. പച്ചച്ചക്കയിലെ പെക്ടിൻ എന്ന ഘടകമാണ് കീമോയുടെ പാർശ്വഫലം തടയുന്നത്. പഴങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രാസപദാർത്ഥമായ പെക്ടിന്റെ സമൃദ്ധ സ്രോതസ്സാണ് ചക്ക. ദ്രവ മിശ്രിതം കുറുക്കു രൂപത്തിലാക്കി ജാം, ജെല്ലി തുടങ്ങിയവ തയ്യാറാക്കാനാണ് സാധാരണയായി പെക്ടിൻ ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ കണ്ടുപിടുത്തം ക്യാൻസർ രോഗികൾക്കും കേരളമാകെ ചക്ക ഉത്പാദിപ്പിക്കുന്ന ജനങ്ങൾക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാകട്ടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.